നമസ്കാരം. ഒരു മാസത്തിൽ രണ്ട് ഏകാദശികളാണുള്ളത്, വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലുമാണത്. ഇതിൽ പൗഷമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് ഇന്നത്തെ സഫല ഏകാദശി. ഉത്തരേന്ത്യയിൽ ഈ രീതിയിലാണ് നോക്കുന്നത്. ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ്. ഏകാദശി വ്രതം എടുക്കുന്നത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഉത്തമമാണ്. വ്രതം ആരംഭിക്കേണ്ടത് ദശമി മുതലാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അന്നേ ദിവസം ഒരിക്കൽ മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. ശേഷം ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം ഉത്തമം. അതും അവനവന്റെ ആരോഗ്യസ്ഥിതി നോക്കി വേണം എടുക്കാൻ. വെളുത്ത വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം എന്നിവ കൊണ്ടുള്ള അർച്ചനയും നല്ലതാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അതി ഉത്തമമാണ്. ഈ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ബ്രഹ്മാണ്ട പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജവും തമ്മിലുള്ള ഒരു സംവാദത്തിൽ ഏകാദശിയെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നാഗങ്ങളിൽ ശ്രേഷ്ഠനായ ശേഷനെ പോലെ, പക്ഷികളിൽ ശ്രേഷ്ഠനായ ഗരുഡനെ പോലെ, യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ അശ്വമേധ യജ്ഞത്തെ പോലെ, നദികളിൽ ശ്രേഷ്ഠയായ ഗംഗയെ പോലെ, ദേവന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ വിഷ്ണുവിനെ പോലെ, മനുഷ്യരിൽ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ പോലെ, വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം. 5000 വർഷങ്ങളോളം യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് നേടുവാൻ സാധിക്കുന്ന പുണ്യം ഏകാദശി വ്രതം പാലിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്നു എന്നാണ്. സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വഴി ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ പ്രശസ്തിയും അടുത്ത ജന്മത്തിൽ മുക്തിയും ലഭിക്കുന്നു. ഏകാദശി പാലിക്കുന്നവർ ശ്രേഷ്ഠരാകുന്നുവെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി പാലിക്കുന്നത് വഴി അശ്വമേധ യാഗം നടത്തിയ ഫലവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.